ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നല്ല സൂപ്പർ ഒരു കൂന്തൽ റോസ്റ്റ്, ഒരു നാടൻ റോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൂന്തൽ നിറച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ ഇതിന്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാഹുൽ ജൂലിയസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ കൂന്തൽ ഇങ്ങനെ ഒരു കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. അപ്പൊ കൂന്തലിന്റെ സ്കിന്നൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നന്നായിട്ട് അതിനെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നല്ല കട്ട് ചെയ്ത് വാഷ് ചെയ്ത് നല്ല, ഞാൻ ഇങ്ങനെ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തോ കേട്ടോ. ഇനി നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രം ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫുള്ളായിട്ട് വാച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നൊരു ഒത്തിരി അങ്ങ് മുരിഞ്ഞ് പോകുന്നു വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് 3-4 മിനിറ്റ് മാത്രം മതി കേട്ടോ. കൂടുതലൊന്നും നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയി വരും അത്, അത്രയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടൊന്ന് നമ്മൾ ശകലം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കൂന്തൽ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്താലും വെന്തു കഴിഞ്ഞാലും അതൊരു റബ്ബർ പോലെ, അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട്, കൂന്തലും ചെമ്മീനൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഒരു പ്രത്യേക തരം ഫിഷാണല്ലോ അതൊക്കെ, പെട്ടെന്ന് അത് കുക്കാവും. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്കുള്ള മസാല ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മൺചട്ടി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് വേപ്പില നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം കണ്ടോ. ഇനി കറിവേപ്പിലയൊക്കെ ഒന്ന് ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് 2 സവാള ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല പച്ചമുളകിൽ തന്നെ ചുവപ്പ് കളറിൽ ഉണ്ടാവുമല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഴുത്ത തക്കാളി ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട, നന്നായിട്ട് വഴന്നു വരണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പോലെ ഒന്ന് അടച്ച് വെക്കാം. നമുക്കൊരു 3 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി കുടഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിനകത്തേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ അല്ല. അതുകൂടെ ഇട്ട് കൊടുത്ത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂന്തലിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് കണ്ടോ, ഇതുപോലെ എണ്ണ അങ്ങ് തെളിഞ്ഞ് വരുന്നവരെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കൂന്തൽ അതിനകത്തേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. ഏഹ്, നമുക്ക് കൂടുതൽ സമയമൊന്നും കുക്കിംഗ് ടൈം ഇല്ല കേട്ടോ, എല്ലാം എന്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ നമുക്കൊരു 4 മിനിറ്റ് 5 മിനിറ്റ് മതി മാക്സിമം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ഇതൊന്ന്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ 1 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് ചെറിയ തീയിലാക്കിയിട്ട് നമുക്കൊരു 4 മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബബിൾസൊക്കെ വന്നപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഉണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ സ്വർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില. പൊളിച്ചില്ലേ നമ്മുടെ കൂന്തൽ റോസ്റ്റ്, അടിപൊളി, നല്ല കളറായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല സൂപ്പർ ഒരു കിഡ് റോസ്റ്റായി വന്നിട്ടില്ലേ.
അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.